അയ്യോ പറ്റുന്നില്ലല്ലോ. അത് മാറി മാറി വേദനിക്കുന്നു. അയ്യോ എന്റെ വേദനയെ പറ്റി പോലും ഞാൻ ആലോചിക്കുന്നില്ല. എന്റെ മോള് അഞ്ജലിയില്ലേ, അവളെ പറ്റി ഓർത്ത എന്റെ വിഷമം. 2 days 2 ദിവസമായി അവൾ ഒന്നും കഴിച്ചിട്ടില്ല മോനെ. എന്റെ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുക. അതെ മോനെ, പ്രോമിസ്, സത്യമായിട്ടും അവളെ വെളിയിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കോ മോനെ. ദയവ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോ. ജസ്റ്റ് 2 5 minutes 5 മിനിറ്റ് കൂട്ടിക്കൊണ്ടുപോ. പേടിക്കേണ്ട കാര്യമില്ല. എന്റെ സ്വപ്നത്തിൽ പോലും എന്റെ ആഗ്രഹം നടക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നെ എങ്ങനെ നടക്കും? യെസ്, ആദ്യം എനിക്ക് എന്താ ഇത് തോന്നഞ്ഞ്. അച്ഛനും കണക്കാം മോനും കണക്കാം, രണ്ടുപേരും സംസാരിച്ച് പ്ലാൻ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്നോട് പറയേമില്ല. ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യാനാ? മഴയാണെങ്കിൽ ഡ്രൈവ് ചെയ്യണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. Don't get upset. ഞാൻ ഉടനെ എത്തിക്കോളാം. ആ വേഗം ചെയ്തു നിൽക്കാൻ നോക്ക്. അവിടെ തന്നെ അങ്ങ് ഇരിക്കുക. മോനെ എവിടെയെന്ന് ചോദിച്ചാൽ അവൻ തിരുവനന്തപുരത്ത് പോയിരിക്കുക. ആ ഒരു കാര്യം ചെയ്യും, എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ എടുത്തു വെച്ചോ, ഞാൻ അവിടെ പോയി കഴിച്ചു. ഞാന് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായി വർക്ക് ചെയ്യാം. എന്തൊരിടിയല്ലേ, ഇതുപോലുള്ള കാലാവസ്ഥയിൽ ചൂടായിട്ട് ഒരു കോഫി കുടിച്ചാൽ നല്ല കാര്യം. ഞാനുണ്ടാക്കി കോഫി മാഡത്തിന് ഇഷ്ടപ്പെടും. ഓക്കെ, എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലെന്ന് മനസ്സിലായി. നിങ്ങളുടെ മോൻ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. കൊള്ളാലോ മാഡം, എന്റെ മോനെ പറ്റി ഓർത്തല്ലോ. എങ്ങനെ മറക്കും, അവനിൽ ചെറിയ പനി വന്നതിനെ കരഞ്ഞു ലോകം മുഴുവൻ അറിയിച്ചില്ലേ. ഇപ്പൊ അതുപോലൊന്നുമല്ല, നല്ല ധൈര്യമുണ്ട്. അതിന് കാരണം മാഡം, മാഡത്തിന്റെ അടുത്ത് നിന്നാ പഠിച്ചത്. എന്നാലും മാഡത്തിന് ഡോക്ടറിനുള്ള ധൈര്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്തു പറയാനാ, അദ്ദേഹത്തിന്റെ പ്രൊഫഷനും ധൈര്യം വേണമല്ലോ. അവരെ കണ്ടിട്ടാണ് ഞാൻ ധൈര്യം എന്താണെന്ന് പഠിച്ചത്. താങ്ക് യു. എന്തൊക്കെയാണെങ്കിലും സ്വന്തം മോന് വരുമ്പോ ഇത്രയും വലിയ അസുഖമായിട്ടും മാഡത്തിന് എങ്ങനെ സഹിക്കാൻ പറ്റാ, എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നേ? നമ്മുടെ അജയ് പറ്റിയാ. മാഡത്തിന് ഒരു മകനല്ലേ, അവനിത്ര സീരിയസ് ആയിട്ടും എമർജൻസി വാർഡിലാണെന്ന് അറിഞ്ഞിട്ടും ഇത്രയും സമാധാനമായിട്ടല്ലേ ഇരിക്കുന്നേ.
മാഡത്തിന്റെ ധൈര്യത്തെ സമ്മതിക്കണം. എന്താ പറയുന്നത്? അജയെ പറ്റി മാഡത്തിന് അറിയില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്താ പറയുന്നത്? അജയ്ക്ക് ബ്രെയിൻ ട്യൂമറാണ്. അവൻ ഇനി കുറച്ച് നാളുകൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവൂ. ഒരുപാട് നാളായിട്ട് എങ്ങനെ അജയനെ വളയ്ക്കുമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പോഴതിനുള്ള ഐഡിയ എനിക്ക് കിട്ടിയത്. പറയാം. ഈ പ്ലാൻ എങ്ങാനും സക്സസ് ആയി കഴിഞ്ഞാ അജയ് എന്റെ കയ്യിലായിരിക്കും. പക്ഷേ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രോബ്ലം എന്ന് പറ? ഞാൻ നോക്കാം. ദീപ, പ്ലീസ്, ഇത് കൂടുതൽ കുഴപ്പിക്കല്ലേ? എന്താ പ്രോബ്ലം അഞ്ജലി? പ്രോബ്ലം ഞാൻ തന്നെയാ. കാരണം ഈ ഐഡിയ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന് നിന്റെ സഹായം കൂടെ വേണം. എന്റെ ബെറ്റിൽ ജയിക്കാൻ വേണ്ടിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യണമല്ലേ. അതുകൊണ്ട് എനിക്കെന്താ ലാഭം? ഏയ്, നമുക്ക് എല്ലാവർക്കും ലാഭമോ? അസുഖമുള്ളവരാണ് അജയുടെ വീക്ക്നെസ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ അസുഖക്കാരിയായിട്ട് ഞാൻ തന്നെ അഭിനയിക്കാൻ പോവാം. പ്രിയാണ് എന്നെ പറ്റി അജയോട് പറയാൻ പോകുന്നത്. ഇതാണ് പ്ലാൻ നമ്പർ 1. എനിക്ക്
എനിക്ക് വലിയൊരു അസുഖം ഉണ്ടെന്ന് അജയ് അറിഞ്ഞു കഴിഞ്ഞാ അവൻ എന്നെ ഓർത്ത് വല്ലാതെ സാധാപ്പെടില്ലേ? അപ്പൊ എന്നെ കാണാൻ വരാൻ അവൻ സമ്മതിക്കും. പ്ലാനൊക്കെ നല്ലത് തന്നെയാ, പക്ഷേ നിനക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചു ഞാൻ എന്താ പറയാ? യു ആർ റൈറ്റ്. എനിക്കിപ്പോ എന്താ അസുഖം പറയും? ഞാൻ പറയാം, നിനക്ക് ക്യാൻസർ. അതൊക്കെ ചീപ്പ് ഐഡിയ. ഓക്കെ, നിനക്ക് ലുക്ക് ചെയ്യും. അതൊക്കെ വലിയ അസുഖടി. ഇത് തല മുതൽ കാല് വരെ വരുന്ന അസുഖമായിരിക്കണം. തല മുതൽ കാൽ വരെയോ? യെസ്. എന്താടി? എനിക്ക് ബ്രെയിൻ ട്യൂമർ. ഓക്കേ, ബ്രെയിൻ ട്യൂമർ. നെക്സ്റ്റ് നീനി എപ്പോഴാ ചാകാൻ പോകുന്നത്? 1 ഇയർ? ഓ, അത് കൂടുതലാ. 8 മാസം? ലക്കി നമ്പർ അല്ല. 6 മാസം? ഇല്ല, 3 മാസം. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. 3 മാസോ? ഇത് വളരെ കുറവല്ലേടി. ദീപാ, സമയം കുറവാണെങ്കിലേ സങ്കടം കൂടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, 5 മാസമായിട്ട് തീരുമാനിക്കാം. പ്ലാൻ നമ്പർ 1, പ്രിയയാണ് അജയോട് എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറയാൻ പോകുന്നത്. ഈ പ്ലാൻ വർക്ക് ആവോ? ഓഫ് കോഴ്സ്. ബെറ്റ് വെച്ചാലോ? 50 rupees. എന്തിനാ നിങ്ങനെ അലറുന്ന്? 50 രൂപ എന്താ അത്രയ്ക്ക് വലുതാണോ? ഈ ബെറ്റിന് വേണ്ടിട്ട് ഞാൻ എന്റെ ലൈഫ് തന്നെ റിസ്ക് എടുത്തോണ്ടിരിക്ക. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് യാർ. എല്ലാവർക്കും സീറ്റിലേക്ക് പോവാം.